ഹലോ ഗായസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ക്വീൻ ഓഫ് ട്യേഴ്സിൻ്റെ ഫിഫ്റ്റീൻ എപ്പിസോഡാണ് കേട്ടോ അപ്പോൾ നൈസ് ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ് എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് ഹെയിൻ എഴുതി ആ ഒരു ബുക്ക് വായിക്കുന്നത് നമ്മുടെ ഹ്യുവിനെയാണ് കേട്ടോ അപ്പോൾ ഹെയിൻ പ്രത്യേകം പറഞ്ഞിരുന്നു അവൾ സർജറിക്ക് കയറുന്ന ടൈമിൽ വേണം ഇത് വായിക്കാമെന്ന് അതുകൊണ്ട് തന്നെ അവൾ സർജറിക്ക് കയറിയ ടൈമിലാണ് ഹ്യൂമു അത് വായിക്കുന്നത് കേട്ടോ പക്ഷേ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തപ്പോൾ ഹ്യൂങ്ങുവിൻ്റെ കയ്യിൽ നിന്ന് ഈ ബുക്ക് മിസ് ആവുകയാണ് കേട്ടോ അതിനുശേഷം നമ്മുടെ യൂൺ വന്നിട്ട് ആ ബുക്ക് എടുത്ത് വായിച്ച് നോക്കുന്നുണ്ട് കംപ്ലീറ്റ് അവൻ വായിക്കുകയാണ് അതിനുശേഷം പുറത്തുള്ള ട്രാഷ് കത്തിക്കുന്ന ആ ഒരു തീയിൽ ആ ബുക്ക് കൊണ്ടോയിടുകയാണ് കേട്ടോ യൂൺ കുറച്ച് കഴിയുമ്പോൾ ജർമ്മനിയിലാണല്ലോ ഇവരിപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മഞ്ഞ് വെയ്യാണ് കേട്ടോ ഹോസ്പിറ്റലിൽ ഇത്ര നാൾ ഹെയിനെ ട്രീറ്റ് ചെയ്ത ഡോക്ടേഴ്സല്ല ഇപ്പോൾ ട്രീറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ നഴ്സസും മാറിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുള്ളത് നമ്മുടെ യൂണാണ് യൂണാണെങ്കിൽ ഹെയിൻ ദ ഫിയാൻസ് ആണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവർക്കൊക്കെ നമ്മുടെ ഹ്യുങ്ങുന്ന് അറിയാം കാരണം ഇത്ര നാൾ ഹ്യുങ്കു ആണ് കൂടെ ഉണ്ടായിരുന്നത് അപ്പോൾ ഇവരൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഹ്യുങ്ങു വരെ അവനല്ല റിയൽ ഫിയാൻസേ എന്നൊക്കെ ഇവർ പരസ്പരം സംസാരിക്കുന്നുണ്ട് മാത്രമല്ല യൂൺ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ക്യാഷ് ഡോണേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഹോസ്പിറ്റലിന് നഴ്സസ് എല്ലാവരും പറയുന്നത് ആരാണോ യഥാർത്ഥത്തിൽ ശരിക്കും ഉള്ള ഫിയാൻസെ എന്ന് നഴ്സസ് ഒക്കെ സംസാരിക്കുകയാണ് ഊൺ ആണെങ്കി നമ്മുടെ ഹെയ്നോട് പറയുന്നുണ്ട് ഹ്യൂമ്പു ഇവിടെ ഇവിടെ സർജറുടെ ടൈമിൽ ഉണ്ടായിരുന്നു എന്തിനാന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ സർജറിക്ക് മുൻപ് തന്നെ വില്ല് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു മാത്രമല്ല സർജറിക്ക് മുൻപ് ഒരു ആക്സിഡന്റ് നടന്നിരുന്നു ആ ഒരു ടൈമില് വിൻഡോ ഗ്ലാസ് പൊട്ടിക്കാൻ നോക്കിയപ്പോഴാണ് നമ്മുടെ യൂണിന്റെ കൈ മുറിഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് അതും കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഹെയ്നെ അപ്പോ ഇതും ചെയ്തത് ഹ്യൂവു ആണെന്നാണ് ഹെയ്നോട് യൂൺ പറയുന്നത് മാത്രമല്ല ഹ്യുങും ഹെയിനും മാരിഡ് ആയിരുന്ന ടൈമില് നമ്മുടെ ഹ്യുവിന് വേറെ അഫയർ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അവൻ ഡിവോഴ്സിന് വേണ്ടി മൂവ് ചെയ്തതെന്നും ഹെയ്നാണെങ്കിൽ ഓൾറെഡി മാരിഡായി ഹ്യുവു ആയിട്ട് അതുകൊണ്ട് തന്നെ യൂണിന് നമ്മുടെ ഹെയിനെ ഹെൽപ് ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെയാണ് യൂൺ ഹെയ്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നേട്ടോ നെക്സ്റ്റ് സീനിൽ ഹ്യൂങ് വൂനെ ജർമ്മനിയിൽ നിന്ന് സിയോളിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ ഇപ്പൊ നമ്മുടെ ഹ്യൂങ്വു ഉള്ളത് സിയോളിലെ പോലീസ് സ്റ്റേഷനിലാണ് പിയോന്റെ മേർഡർ നടന്ന ആ ഒരു പ്ലേസിൽ ബസ് സ്റ്റോപ്പിൽ നമ്മുടെ ഹ്യൂബുവിനെ കണ്ടിട്ടുള്ള ഒരു സി സി ടി വി ക്യാമറ വിഷ്വൽസ് ഇവർക്ക് കിട്ടിയിട്ടുണ്ട് ഹ്യൂങ്വു പറയുന്നുണ്ട് അവിടെ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിരുന്നു പക്ഷെ പിയോൺ അവിടെക്ക് വന്നില്ല അതുകൊണ്ട് തന്നെ അന്ന് മീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് നമ്മുടെ ഹ്യുവ പറയുന്നുണ്ട് ഇപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആൾ എന്താ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമുവിന്റെ ഹെയർ സാമ്പിളും വിക്റ്റിമും അതായത് നമ്മുടെ പിയോൺ മരിച്ചു കിടന്ന കാറിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് മാത്രമല്ല ആ ഒരു മെഡർ വെപ്പൺ ഒരു നൈഫാണ് ആ നൈഫിന്റെ മേളെ ഹ്യൂമുവിന്റെ ഫിംഗർ പ്രിന്റ്സ് ഉണ്ടെന്ന് പറയുകയാണ് ഹ്യ്മുവിന്റെ കയ്യിൽ ആ ഒരു മുറിവ് കണ്ടിട്ട് നമ്മുടെ ഓഫീസർ ചോദിക്കുകയാണ് ഇത് ആ ഒരു കൊലപാതകം നടത്തിയപ്പോഴാണ് ഉണ്ടായി ചോദിക്കുകയാണ് അപ്പോൾ ഹ്യുങു പറയുന്നുണ്ട് ഞാനാണ് നൈഫ് പിടിച്ചതെങ്കിൽ എൻ്റെ കൈന്റെ ഉള്ളിലായിരിക്കും മുറിവ് വരിക അല്ലാതെ ഈ ഒരു പൊസിഷനിലല്ല എന്ന് പറയുകയാണ് ഈ മുറിഞ്ഞത് ജർമ്മനിയിൽ വെച്ച ആക്സിഡന്റ് ഉണ്ടായപ്പോൾ വിൻഡോ ഗ്ലാസ് ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചു അപ്പോഴാണ് കൈ മുറിഞ്ഞതെന്നും നമ്മുടെ ഹ്യൂങ് പറയുന്നുണ്ട് കേട്ടോ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആളോട് എപ്പോഴും പോലീസ് ഓഫീസർ എന്താ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിഡൻസസ് ഒക്കെ ഭയങ്കര സ്ട്രോങ് ആയതുകൊണ്ട് ഹ്യുംഗുവിനെ വിശ്വസിക്കാൻ പറ്റില്ല എന്നാണ് സിനിമ മുൻപ് ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ് കാണിക്കുന്നത് അതായത് ഹെയ് ഒരുക്കിയ റോഡിന്റെ നടുവിൽ നിന്നപ്പോൾ നമ്മുടെ ഹ്യുങന്ന് രക്ഷിച്ചു അപ്പൊ ഹെയിൻ പറയുന്നുണ്ട് ഇനി സിമിലർ സിറ്റുവേഷൻ ഉണ്ടായാൽ എന്നെ രക്ഷിക്കരുതെന്നു െ കണ്ണു തുറക്കുന്ന ഹെയിൻ വിചാരിക്കുന്നത് മുൻപ് യൂൺ പറഞ്ഞിരുന്നു ഈ ഹ്യുംഗുന്റെ അഫയർ കാരണം നമ്മുടെ ഹെയിൻ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു അപ്പൊ ആ ആത്മഹത്യാ ശ്രമമാണ് കുറച്ച് മുൻപ് ഇവള് കണ്ട ആർ നൈറ്റ്മെയർ എന്നാണ് ഹെയിൻ വിചാരിക്കുന്നത് കേട്ടോ അപ്പൊ ആണെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടെങ്കിലും അവളുടെ കണ്ണിൽ നിന്ന് അവൾ പോലും അറിയാതെ ഒഴുകി വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു മാസത്തിന് ശേഷം ഹെയിൻ സിയോളിലേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ എയർപോർട്ടിലേക്ക് അവളുടെ ഫാമിലി വന്നിട്ടുണ്ട് അവളെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ ഫാമിലി മെമ്പേഴ്സ് പറയുന്ന ഒന്നും നമ്മുടെ ഹെയിൻ വിശ്വസിക്കുന്നില്ല കാരണം ഓൾറെഡി ഹോസ്പിറ്റലിൽ വെച്ചിട്ട് യൂൺ ഹെയിനെ ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ട് അതായത് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫാമിലി മെമ്പേഴ്സ് ഫുള്ള് ഹെയിൻ്റെ സ്വത്ത് തട്ടിയെടുക്കാൻ നിൽക്കുന്നവരായിരുന്നു മാത്രമല്ല ഹെയിൻ്റെ ഡിസീസാണെന്ന് പറഞ്ഞപ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു എന്നൊക്കെയാണ് യൂൺ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് മാത്രമല്ല അവരെ യൂൺ പുറത്താക്കിയെന്നൊക്കെ ഫാമിലി മെമ്പേഴ്സ് പറയാൻ ചാൻസ് ഉണ്ട് പക്ഷെ നീ വിശ്വസിക്കരുതെന്നൊക്കെ ഹെയിനോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഓൾറെഡി അതുകൊണ്ട് തന്നെ ഹെയിൻ വിശ്വസിക്കുന്നത് യൂണിനെയാണ് ഷൌട്ട് ചെയ്യുന്നുണ്ടോ യൂണിനോട് അപ്പൊ ഹെയിൻ പറയുകയാണ് എന്തായാലും വിശ്വസിക്കാൻ പറ്റില്ല കാരണം നീ എനിക്ക് എതിരായിട്ട് അതായത് എന്റെ എനർജി കുറയ്ക്കാൻ വേണ്ടിയിട്ട് തലിസ്മാനൊക്കെ കൊണ്ട് നടന്ന ആളല്ലേ പറയുകയാണ് അതുപോലെ തന്നെ അമ്മേനോടും പറയുന്നുണ്ട് ആ ഒരു പ്രോപ്പർട്ടിയുടെ പേരിൽ എനിക്ക് അഗെയിൻസ്റ്റ് നിങ്ങൾ കംപ്ലയിന്റ് വരെ കൊടുത്തതല്ലേ അമ്മ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അതായത് ഫാമിലി ചെയ്ത അഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ യൂൺ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇവര് തമ്മിൽ സ്നേഹത്തിലായ കാര്യങ്ങളൊന്നും യൂൺ പറഞ്ഞു കൊടുത്തിട്ടില്ല ഫാമിലിനെ ആരെയും തന്നെ വിശ്വസിക്കരുതെന്നാണ് യൂൺ ഹെയ്നോട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് സീനിൽ ഹ്യുവാണെങ്കിൽ ജയിലിനകത്തിരുന്ന് ഓരോന്നിങ്ങനെ വരച്ചു മെഴുതി കൊണ്ടൊരുക്കിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവൻ്റെ മൈൻഡ് ഫുൾ അവൾ കണ്ണൂർന്ന സമയത്ത് അവൻ കൂടെ ഉണ്ടായില്ലല്ലോ ആ ഒരു വിഷമത്തിലാണ് അവൻ അവിടെ ഇരിക്കുന്നത് നെക്സ്റ്റ് സീനിൽ യൂണാണെങ്കിൽ ഹെയിന് വേണ്ടി സ്റ്റേ ചെയ്യാൻ ഒരു പ്ലേസ് ഒക്കെ ശരിയാക്കിയിട്ടുണ്ട് പക്ഷേ ഹെയ്ൻ പറയുകയാണ് ഞാൻ ഇത്ര നാൾ സ്റ്റേ ചെയ്തിരുന്ന എൻ്റെ വീട് തന്നെ മതി അതാവുമ്പോൾ ചിലപ്പോൾ എൻ്റെ മെമ്മറീസ് ഒക്കെ എനിക്ക് തിരിച്ചു കിട്ടുമെന്ന് പറയുകയാണ് കേട്ടോ ഹെയിൻ എക്സ് സീനിൽ യൂൺ അവൻ്റെ അമ്മേനോട് പോയി ചോദിക്കുകയാണ് ഈ ഒരു ആക്സിഡൻറ്റ് ജർമ്മനിയിൽ നടന്ന അമ്മയാണെന്ന് അപ്പോൾ അമ്മ പറയുന്നുണ്ട് അത് ഞാനാണ് ചെയ്തതെന്ന് പറയുകയാണ് കാരണം ഓൾറെഡി അമ്മ വാൺ ചെയ്തിരുന്നു യൂണിനോട് അതായത് ഹെയിനുമായിട്ട് അടുക്കരുത് പറഞ്ഞിട്ട് ഹെയ്നുമായിട്ട് എത്രമാത്രം അടുക്കുന്നു അത്രമാത്രം ഇനിയും ഹെയിൻ അപകടത്തിലാവുന്ന മോസിയോളം മകനോട് പറയുകയാണ് ഓൺ ആണെങ്കിൽ അമ്മേനെ തിരിച്ച് ഭീഷണിപ്പെടുത്തുകയാണ് കേട്ടോ കാരണം ആ ഒരു പെയിൻറ്റിലൂടെ അന്ന് ചെയർമാൻ മരിച്ചിടയിലത്തെ എല്ലാ കാര്യങ്ങളും നമ്മുടെ യൂൺ കണ്ടിട്ടുണ്ട് അതൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് എവിഡൻസ് ആയിട്ട് അപ്പോൾ ഇനി എങ്ങാനും ഹാം ചെയ്ത് കഴിഞ്ഞാൽ ഹെയ്നെ ഈ എവിഡൻസ് ഒക്കെ പുറത്താവും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് കേട്ടോ അമ്മേനെ നെക്സ്റ്റ് സീനിൽ ഹൈൻ്റെ ഫാമിലി ഭയങ്കര ടെൻഷനിലാ കേട്ടോ കാര്യം വേറെ ഒന്നുമല്ല ഇനി ഹെയ്നെങ്ങാനും യൂണിനെ മാര്യേജ് ചെയ്യുമെന്നവർക്ക് നല്ല ഡൗട്ടുണ്ട് അങ്ങനെ ഇവരെല്ലാവരും കൂടിയിട്ട് മുൻപ് ബിയോംസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഡിറ്റക്റ്റീവില് ആ ഡിറ്റക്റ്റീവിന്റെ ഓഫീസിലേക്ക് പോകാൻ കേട്ടോ അപ്പോൾ അവിടെ വേറെ ഒരു ഡിറ്റക്റ്റീവും ഡിറ്റക്റ്റീവിന്റെ രണ്ട് ഹെൽപ്പേഴ്സും വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഡിറ്റക്റ്റീവിന്റെ ഏജൻസിയുടെ പേരാണ് ഗിൽഡോങ് ഡിറ്റക്റ്റീവ് ഏജൻസി ഹെയിന്റെ അച്ഛൻ ഹെയിൻ ജർമ്മനിയിലായിരുന്നപ്പോൾ അറേഞ്ച് ചെയ്തിട്ടുള്ള ഡിറ്റക്റ്റീവ്സ് ആണ്ട്ടോ ഇവര് മൂന്ന് പേരും അതായത് ഈ ഗിൽഡോങ് ഡിറ്റക്റ്റീവും ഡിറ്റക്റ്റീവിന്റെ രണ്ട് ഹെൽപേഴ്സ് ഹെയിന്റെ അച്ഛനും ഫാമിലിക്കും ജർമ്മനിയിലേക്ക് പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു യൂൺ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡിറ്റക്റ്റീവിനെ അറേഞ്ച് ചെയ്യുന്നത് നമ്മുടെ ഹെയ്ൻ്റെ അച്ഛൻ യൂണിനെയും ഹെയ്നെയും ഈ ഒരു ഡിറ്റക്റ്റീവ് മൂന്ന് പേരും ചേർന്നിട്ട് ഒരുപാട് ഫോളോ ചെയ്തിട്ടുണ്ട് കേട്ടോ ജർമ്മനിയിൽ നെക്സ്റ്റ് സീനിൽ ഹെയിൻ ഫ്രഷ് ഒക്കെ ആയതിനു ശേഷം അവളുടെ റൂമിലെ കബോർഡൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാത്തും തന്നെ എം ടി ആണ് ഉടനെ തന്നെ അവൾ നെക്സ്റ്റ് റൂമിൽ പോയി നോക്കുകയാണ് അതാണ് നമ്മുടെ ഹ്യുങ്ങൂന്റെ റൂമായിരുന്നു അവിടെയാണെങ്കിൽ ഹ്യൂങവിന്റെ ബുക്സും സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഹെയിന് മനസ്സിലാവുകയാണ് രണ്ടുപേരും രണ്ട് റൂമിലാണ് താമസിച്ചിരുന്നതെന്ന് എന്നിട്ട് അവിടുത്തെ ടേബിളിന്റെ മാലിൽ ഉണ്ടായിരുന്ന എം പി ത്രീ പ്ലെയറിന്റെ സോങ് ഒക്കെ കേട്ട് നോക്കുകയാണ് കേട്ടോ അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നിട്ട് അവൾ വിചാരിക്കുന്നുണ്ട് എന്റെയും മീമന്റെയും സോങ്സിന്റെ ടേസ്റ്റ് ഒക്കെ സെയിം ആണല്ലോ എന്ന് ഇങ്ങനെ വിചാരിക്കുകയാണ് മാത്രമല്ല അവൾക്ക് അവനെ കാണാൻ ഒരു ക്യൂയോസിറ്റിയും വരുന്നുണ്ട് നെക്സ്റ്റ് ഡേ നമ്മുടെ ഹെയ്ൻ ഹ്യൂവുവിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജയിലിലേക്ക് പോയിരിക്കുകയാണ് കേട്ടോ അപ്പൊ അവളിങ്ങനെ ആ ജയിലിന്റെ ഗ്ലാസ് ഒക്കെ ഇങ്ങനെ പിടിച്ചു നോക്കുന്നുണ്ട് സേഫ് അല്ലേ എന്നൊക്കെ കേട്ടോ നോക്കുന്നത് ഹ്യൂവു ആണെങ്കിൽ ഹെയിനിനെ കണ്ട അപ്പൊ തന്നെ ചോദിക്കുന്നുണ്ട് നീ ഹെൽത്തിയാണോ വേദനയുണ്ടോ സർജറി നന്നായോ നീ എന്നെക്കുറിച്ച് ടെൻഷൻ ടെൻഷൻ നടിക്കേണ്ട നിന്നെ മിസ് ചെയ്തു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പൊ ഹെയിൻ പറയാണ് നീ അഭിനയിക്കൊന്നും വേണ്ട എല്ലാ കാര്യങ്ങളും സത്യം എനിക്ക് അറിയാമെന്ന് പറയുകയാണ് ഹേ നമ്മുടെ ഹ്യൂമു പറയുന്നുണ്ട് യുണെ വിശ്വസിക്കരുത് അവൻ പറഞ്ഞ കാര്യങ്ങളൊന്നും സത്യമല്ല ട്രൂത്ത് അല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇനിയും തിരിച്ചു പറയുന്നുണ്ട് ഞാൻ കാണുന്നതാണ് ഞാൻ വിശ്വസിക്കാം മാത്രല്ല നീ ഞാൻ അറിയാതെ എന്നെ ചീറ്റ് ചെയ്യും അതുപോലെ തന്നെ ഡിവോഴ്സ് പേപ്പർ സെറ്റ് സെറ്റാക്കുകയും ചെയ്ത ആളെ ചോദിക്കുകയാണ് ഹ്യൂമുനോടിനോട് മാത്രല്ല നീ ഒരു മേഡർ സസ്പെക്റ്റും കൂടിയാണ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ കൺഫേം ചെയ്തിട്ടാണ് വന്നത് അതുകൊണ്ട് ഞാൻ അഭിനയിക്കേണ്ടാന്ന് ഹെയിൻ പറയാണ് നമ്മുടെ ഹ്യൂങ്മു ഹെയിനോട് ചോദിക്കുകയാണ് ഇത്രയും കൺഫേമൊക്കെ ആയതിനു ശേഷം പിന്നെ എന്തിനാ നീ എന്നെ കാണാൻ വന്നേ നിനക്ക് കുറച്ചെങ്കിലും ഡൗട്ട് തോന്നുന്നില്ലേ ചോദിക്കുകയാണ് മറുപടി ആയിട്ട് എനിക്ക് ക്യൂരിയോസിറ്റി കാരണം വന്നതാണ് ഇനി എന്തായാലും കാണില്ല എന്നാണ് ഹെയിൻ പറയുന്നത് ഹെയിൻ മാത്രമല്ല ഇവർക്കിടയിലുണ്ടായിരുന്ന ലവ് ഒക്കെ മറന്നത് നമ്മുടെ ഹ്യുംഗു മറന്നിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ ഹ്യുങ്മു പറയുകയാണ് നമ്മൾ ഇനിയും മീറ്റ് ചെയ്യും നമ്മൾ നമ്മളിനിയും കാണും നമ്മൾ ഇനിയും സംസാരിക്കും ഞാൻ ഒരു രീതിയിലും ഒരിക്കലും അപ്പ് ചെയ്യില്ല ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും നിന്റെ സൈഡിൽ ഞാൻ ഉണ്ടാവും എന്ന് നമ്മുടെ ഹ്യൂങ്മു ഹെയിനോട് പറയാണ് അതല്ല നീ കണ്ണൂർക്കുമ്പോൾ നിന്റെ അടുത്ത് ഞാൻ ഉണ്ടാവും എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ഉണ്ടായില്ല അതിന് സോറി പറയാണ് കേട്ടോ ഹിംഗു പറയാണ് ഞാൻ എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരും നീ എന്തായാലും ട്രീറ്റ്മെന്റ് ഒക്കെ കണ്ടിന്യൂ ചെയ്യണം ഹെൽത്തി ആയിട്ട് സ്റ്റേ ചെയ്യണം ഒരു കാര്യത്തെക്കുറിച്ചും വറിയാവണ്ടെന്നൊക്കെ പറയുകയാണ് ആ സമയാവുമ്പോഴേക്കും നമ്മുടെ ഹിംഗുവിന് സംസാരിക്കാനുള്ള ടൈമും കഴിഞ്ഞു കേട്ടോ പോലീസ് ഓഫീസർ വന്നിട്ട് അവനകത്തേക്ക് കൊണ്ടുപോവാണ് ഹിംഗു മാത്രം കെയറോഡ് കൂടിയാ പറഞ്ഞതെങ്കിലും ഹെയിൻ അത് ഭയങ്കര കണ്ണിങ് ഒരു പേഴ്സൺ പറയുന്ന പോലെ തോന്നിയട്ടോ മാത്രമല്ല ഇവൾക്ക് ഭയങ്കരമായിട്ട് ഇവിടെ ഹാർട്ട് റേസ് ആവുന്ന പോലെ തോന്നിയിട്ട് തൊട്ടടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് എന്റെ ഹാർട്ട് ഒരുപാട് റേസ് ആവുന്നുണ്ട് ഡിസി ആയിട്ട് തോന്നുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് അവൾ മെഡിസിൻസ് വാങ്ങിയിട്ട് തിരിച്ചവളുടെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ഹെയിൻ വീട്ടിൽ വന്ന് കയറുമ്പോൾ കാണുന്നത് യൂൺ ഇരിക്കുന്നു യൂണിരിക്കുന്നു അവളുടെ വീട്ടിലേക്ക് ഒന്നാണെങ്കിൽ ഹെയിനെ കണ്ട വഴിക്ക് ഷൌട്ട് ചെയ്യുകയാണ് നീ ഇത്ര നേരം എവിടെയായിരുന്നു എവിടെ പോയതായിരുന്നു ആൻസർ മീ എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഹെയിൻ ചോദിക്കുന്നുണ്ട് അല്ല നീ എന്താ ഇവിടെ മാത്രല്ല എനിക്ക് ഞാൻ എവിടെ പോയി ആൻസർ ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല എന്നാണ് ഹെയിൻ നമ്മുടെ യൂണിനോട് പറയുന്നത് ഹെയിൻ പറയുന്നുണ്ട് എൻ്റെ പെർമിഷൻ ഇല്ലാതെ എൻ്റെ വീട്ടിൽ കയറുന്നത് അത് ആര് തന്നെ ആയാലും എനിക്ക് ഇഷ്ടമല്ലാന്ന് പറയുകയാണ് കേട്ടോ അപ്പൊ യൂണാണെങ്കിൽ അതിന് സോറിയും പറയുന്നുണ്ട് ഷൌട്ട് ചെയ്തതിനും അതുപോലെ തന്നെ പെർമിഷൻ ഇല്ലാതെ ഇവളുടെ വീട്ടിൽ കയറിയതിനും സോറി പറയുകയാണ് യൂൺ പറയുകയാണ് ഇപ്പോഴും ടാബ്ലറ്റ്സ് ഒക്കെ കഴിക്കാനുണ്ട് മാത്രമല്ല ഒരുപാട് ഡേഞ്ചറസ് സിറ്റുവേഷൻസ് ഒക്കെ ഇവള് ഫേസ് ചെയ്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ ഇനിയും ഉണ്ടാവും അപ്പൊ കുറച്ചുകൂടെ എന്നാണ് പറയുന്നത് അപ്പോൾ ഹെയിൻ പറയാണ് അല്ല ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് ഹ്യൂവല്ലേ അവനാണെങ്കി ഇപ്പൊ ജയിലിന്റെ അകത്താണ് അതുകൊണ്ട് തന്നെ ഞാൻ സേഫ് ആണ് ഇവിടെ പുറത്തുനിന്ന് പറയുകയാണ് മുസ്യോളാണ് ശരിക്കും ഡേഞ്ചറസ് സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാക്കിയത് പക്ഷേ അതൊന്നും യൂണിന് ഇവിടെ പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഹെയിൻ അറിയാതെ ഹെയിന്റെ കാറിൻ്റെ അടയിൽ ഒരു ലൊക്കേഷൻ ട്രാക്കർ ഫിക്സ് ചെയ്യാണ് കേട്ടോ യൂൺ യൂണിന്റെ അസിസ്റ്റന്റിനെ യൂസ് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ ഹെയ്ൻ യൂണിൻ്റെ കൂടെ ഡിപ്പാർട്ട്മെൻ്റ് സ്റ്റോറിലേക്ക് വരികയാണ് അതായത് ഈ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിൻ്റെ ഇപ്പോഴത്തെ സിഇഒ നമ്മുടെ ഹെയ്ൻ തന്നെയാണ് കേട്ടോ അപ്പൊ ബാക്കിയുള്ള എംപ്ലോയ്സ് ഒക്കെ ഇവിടെ നോക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ ഭയങ്കര ഡൗട്ട് ഹിംഗു ഹെയ്നും ഓൾറെഡി ഡിവോഴ്സ് ആയോ ഇനിയിപ്പോൾ ഇവർ രണ്ടുപേരും മാരേജ് ചെയ്യാൻ പോവാൻ എന്നൊക്കെ നല്ല ഡൗട്ടുണ്ട് പക്ഷേ ഇവർക്ക് ഹ്യൂമുവിന്റെ പേരൊന്നും സംസാരിക്കാൻ പാടില്ല കാരണം ഇവര് എൻ ഡി എ സൈൻ ചെയ്തിട്ടുണ്ട് ഇവരുടെ ജോലി പോവാൻ ചാൻസ് ഉണ്ട് ഹിംഗുവിനെ കുറിച്ച് ഇവിടെ വെച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഹെയിൻ ലിഫ്റ്റിൽ കയറാൻ നിൽക്കുന്ന ടൈമിലാണ് ഒരാൾ അങ്ങോട്ട് ഓടി വരുന്നത് കേട്ടോ എന്നിട്ട് ഹെയ്നോട് ഒരുപാട് താങ്ക്സ് പറയാണ് അയാളുടെ കുഞ്ഞിൻ്റെ ട്രീറ്റ്മെൻറ്റും സർജറിക്കും ഒക്കെ പേയ്മെൻറ്റ് ഹെയ്നാണ് ചെയ്തത് അതിനൊക്കെ താങ്ക്സ് പറയാണ് കേട്ടോ അപ്പോൾ ഇയാൾ ആരാന്ന് മനസ്സിലായില്ലേ മുൻപ് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിൽ അയാളുടെ പ്രൊഡക്റ്റൊക്കെ സെൽ ചെയ്യാനുള്ള പെർമിഷൻ ഹെയിൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞിന് പേരിട്ടു സോയിൽ എന്നാണ് പേര് ഇപ്പോൾ ഭയങ്കര ഹെൽത്തിയാണ് ഒരിക്കലും ഞാൻ ഈ ഉപകാരം മറക്കില്ല എന്ന് അങ്ങേര് ഹെയ്നോട് പറയാണ് കേട്ടോ ഹെയ്നാണെങ്കിൽ ലിസ്റ്റില് കയർ ചെയ്തതിനു ശേഷം ഹെയ്ന്റെ സെക്രട്ടറിനോട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് പക്ഷെ സെക്രട്ടറി പറയുന്നത് സെക്രട്ടറിനെ ഹയർ ചെയ്യുന്നതിന് മുൻപ് ഉണ്ടായിട്ടുള്ള ആയതുകൊണ്ട് അറിയില്ല എന്നാണ് കേട്ടോ നെക്സ്റ്റ് സീനിലെ സെക്രട്ടറി നാ ഹെയിനുമായിട്ടും സംസാരിക്കാനോട്ടോ അപ്പോൾ സെക്രട്ടറി നാടെ സംസാരിച്ചതെന്ന് ഹെയ്ൻ മനസ്സിലാക്കുകയാണ് ഹെയിന്റെ മുൻപത്തെ സെക്രട്ടറി എന്ന് പറയുന്നത് സെക്രട്ടറി നായു അതുകൊണ്ട് തന്നെ ഹെയ്നെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളിലും നാക്കിയറിയാം അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഹെയിൻ മുൻപ് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു എംപ്ലോയി അങ്ങോട്ട് വരുന്ന കേട്ടോ അപ്പോൾ എംപ്ലോയി ആണെങ്കിൽ ഒരുപാട് താങ്ക്സ് പറയുന്നുണ്ട് അമ്മയുടെ ഫ്യൂണറലിന് ഹെയിൻ വന്നതിനും അതുപോലെ തന്നെ ഫ്യൂണറലിന്റെ എല്ലാ കോസ്റ്റും ഈ ഒരു കമ്പനിയാണ് വഹിച്ചത് അതിനൊക്കെ താങ്ക്സ് പറയാനോട്ടോ ആ എംപ്ലോയി അപ്പൊ ഹെയ്ൻ നാനോട് ചോദിക്കുകയാണ് ഞാൻ ഭയങ്കര ആയിട്ടുള്ള ഒരു സിഇഒ ആയിരുന്നു അല്ലെ എംപ്ലോയിസ് ഒക്കെ ആയിട്ട് ഞാൻ അത്യാവശ്യം ആയിരുന്നു അല്ലേ ചോദിക്കാനുട്ടോ അപ്പൊ നമ്മുടെ സെക്രട്ടറിനാ ആന്ന് പറയാനുട്ടോ അവൾക്ക് മുൻപത്തെ ഓരോ സിറ്റുവേഷൻസും ഓർമ്മയുണ്ട് കാരണം അത്യാവശ്യം റൂഡൊക്കെ തന്നെയായിരുന്നു ഹെയിൻ ടോ പക്ഷെ സെക്രട്ടറിനാ അതൊന്നും പറയുന്നില്ല നീന എന്നിട്ട് ഞാനോട് പറയാണ് എല്ലാ കാര്യങ്ങളും എന്നെ കുറിച്ചുള്ളത് എനിക്ക് പറഞ്ഞു തരണം എന്ന് പറയാനോ അപ്പൊ ഞാൻ പറയുകയാണ് പക്ഷെ ഞാനിപ്പോ ഈ ഡിപ്പാർട്ട്മെന്റിലല്ല എന്ന് പറയാണ് അപ്പൊ നമ്മുടെ ഹെയിൻ പറയാണ് അതിനെക്കുറിച്ചൊന്നും വിഷമിക്കേണ്ട അതൊക്കെ ഞാൻ ശരിയാക്കാന്ന് പറയുകയാണ് എന്നാൽ ഹെയ്നും നായും ജോയിൻ ആവുകയാണ് കേട്ടോ നെക്സ്റ്റ് സീനിൽ ഹ്യൂമു പറയുന്ന ഓരോ കാര്യങ്ങളും എഴുതിയെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഹ്യൂമുവിൻ്റെ ലോയർ അതായത് ഹ്യൂമുവിൻ്റെ ഫ്രണ്ട് ഹ്യൂമു പറയാണ് പ്രോസിക്യൂഷൻ സബ്മിറ്റ് ചെയ്യാത്ത എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോയെന്ന് കണ്ടുപിടിക്കണം അത് നമുക്ക് ഫേവറബിൾ ആയിരിക്കും എന്ന് പറയുകയാണ് അങ്ങനെ ഹ്യൂമുവിൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ചേർന്നിട്ട് പ്രോസിക്യൂഷന്റെ എവിഡൻസ് ലിസ്റ്റിൽ ഇല്ലാത്തൊരു എവിഡൻസ് അവർ കണ്ടെത്തുകയാണ് കേട്ടോ അതൊരു ഗ്രീൻ കളർ ത്രെഡ് ആണ് പ്രോസിക്യൂഷൻ ആണെങ്കിൽ ഈ ഒരു ഗ്രീൻ ത്രെഡിന്റെ കമ്പണൻറ് അനാലിസിസ് നടത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ത്രെഡ് എന്ന് പറയുന്നത് ശരിക്കുമുള്ള കൊലപാതകയുടെ ക്ലോത്തിൽ നിന്ന് വീണിട്ടുള്ളതായിരിക്കാം സീനില് ബിയോംജിയും ഡിറ്റക്റ്റീവും ചേർന്നിട്ട് നമ്മുടെ ഹ്യൂമുവിനെ മീറ്റ് ചെയ്തിരിക്കാനോട്ടോ അപ്പോൾ ഹ്യൂമു പറയുന്നുണ്ട് ആ ഒരു മെർഡർ വെപ്പൺ നൈഫ് അത് എൻ്റെ തന്നെയാണ് പക്ഷേ ഞാനും ഹെയ്നും ജർമ്മനിയിൽ പോകുന്നതിന് കുറച്ച് ദിവസം മുൻപ് തൊട്ട് ആ ഒരു നൈഫ് മിസ്സിംഗ് ആയിരുന്നു അപ്പോൾ ജസ്റ്റ് ഒരു നൈഫ് ആയതുകൊണ്ട് അത് മിസ്സായി പോയതാവെന്ന് വിചാരിച്ചു നമ്മുടെ ഹ്യുമു പക്ഷെ അതാരോ മോഷ്ടിച്ചതായിരുന്നുവെന്ന് നമ്മുടെ ഹ്യൂമു ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ നമ്മുടെ ഹ്യൂമുവിന്റെ ഫ്രണ്ട്സും ഡിറ്റക്റ്റീവ് ഒക്കെ ചേർന്നിട്ട് ഒരുപാട് എവിഡൻസ് കണ്ടെത്തുകയാണ് കേട്ടോ അപ്പോൾ ഇന്നാണ് കോർട്ടിൽ ഹ്യുമുവിൻ്റെ ഫസ്റ്റ് ഹിയറിംഗ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഹ്യൂമുവിൻ്റെ അച്ഛൻ ഭയങ്കര ടെൻസ്ഡ് ആണ് ആണ് മാത്രമല്ല നിമിത്തങ്ങളിലൊക്കെ കുറച്ചധികം വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ നമ്മുടെ അച്ഛനാണെങ്കിൽ നിമിത്തങ്ങളിൽ കൂടുതലായിട്ട് വിശ്വാസം ഉണ്ട് അപ്പോൾ സ്പൂണൊന്നും നിലത്ത് വിടരുതെന്ന് പറയുന്ന സമയത്താണ് സൂചി ഓൺലൈൻ സ്പൂണൊക്കെ നിലത്ത് വീഴുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ അച്ഛനാണെങ്കിൽ കുറച്ച് ആൻഷ്യസ് ആവുകയും ചെയ്യുന്നുണ്ട് കോർട്ടിൽ ഹിയറിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പ്രോസിക്യൂഷൻ ചോദിക്കുന്നത് ഈ പിയോൺ മരിച്ചന്ന് അവിടെ നമ്മുടെ ഹ്യു പോയിട്ടുണ്ട് അത് എന്തിനായിരുന്നു എന്നാണ് അപ്പോൾ ഹ്യുങ പറയുന്നുണ്ട് ഞങ്ങൾ അന്ന് അവിടെ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിരുന്നു പക്ഷേ പിയോൺ വന്നില്ല എന്ന് പറയാണ് ഹിങ്ങുവിന്റെ ലോയർ പറയുകയാണ് ട്രൂ കിലർ ഹ്യൂമു അല്ല അയാൾ ഇപ്പോഴും പുറത്തെവിടെ നടക്കുന്നുണ്ട് സെർവെപ്പൺ എന്ന് പറയുന്നത് ഹ്യുങുവിന്റെ വീട്ടിൽ ഹ്യു യൂസ് ചെയ്തിരുന്ന ഒരു കിച്ചൺ നൈഫാണ് എവിഡൻസ് എന്ന് പറയുന്നത് ആ ഒരു നൈഫിന്റെ മേലെ ഹ്യുങവിന്റെ ഫിംഗർ പ്രിന്റ്സ് ഉണ്ട് മാത്രമല്ല വിക്ടിമിന്റെ അതായത് പിയോണിന്റെ ബ്ലഡും ഉണ്ട് അത് ഒരു എവിഡൻസ് കൂടെ ഉണ്ട് അതൊരു ഗ്രീൻ കളർ ത്രെഡ് ആണെന്ന് പറയുകയാണ് ഹു ഡിവോഴ്സ് ആയ ടൈമിൽ സ്റ്റേ ചെയ്തിരുന്ന അപ്പാർട്ട്മെന്റിന്റെ ഉള്ളിൽ ഹ്യൂമുവിൻ്റെ പെർമിഷൻ ഇല്ലാതെ ആരോ കയറി ഈ ഒരു കിച്ചൺ നൈഫ് എടുത്ത് പുറത്തു വരുന്ന സി സി ടി വിഷ്വൽസ് ആണ് നമ്മുടെ ഹ്യൂവിൻ്റെ ലോയർ ഇപ്പോൾ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് അത്രല്ല അയാളിട്ടിരിക്കുന്ന ഡ്രസ്സും ഗ്രീൻ കളർ തന്നെയാണ് കേട്ടോ എം സീനിന്റെ അവിടെ നിന്ന് രണ്ട് കിലോമീറ്റർ മാറിയിട്ട് ഈ ക്ലോത്ത് ഒക്കെ തന്നെ ഈ ഒരു കൊലയാളി കത്തിച്ച് കളഞ്ഞിട്ടുണ്ട് അതിന്റെ എവിഡൻസും ഇവർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ കത്തിക്കരിഞ്ഞ ഫൈബറിന്റെയും അതുപോലെ തന്നെ മെർഡർ വെപ്പന്റെ മേലെന്ന് കിട്ടിയ ആ ത്രെഡിന്റെയും അനാലിസിസ് നമ്മുടെ ഹ്യുബൂന്റെ ലോയർ നടത്തിയിട്ടുണ്ട് ഇൻഫ്രാറെഡ് സ്പെക്ട്രോ ഫോട്ടോമീറ്റർ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു അനാലിസിസ് നടത്തിയിരിക്കുന്നത് അപ്പോൾ ആ അനാലിസിസ് നിന്ന് മനസ്സിലാക്കിയത് ഈ രണ്ട് ഫൈബേഴ്സും അതായത് ഈ കത്തിക്കരിഞ്ഞതും ഈ മെർഡർ വെപ്പന്റെ മേലെന്ന് കിട്ടിയിട്ടുള്ള ഈ ഒരു ത്രെഡും സെയിം ആണ് ഐഡന്റിക്കൽ ആണെന്നാണ് ആ കൊലയാളി കത്തിച്ച ആ ഡ്രസ്സും വന്ന് വിക്ടിമിന്റെ ബ്ലഡും കിട്ടിയിട്ടുണ്ട് അല്ലാതെ തന്നെ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് ആണ് പ്രൂഫല്ല കംപ്ലീറ്റ് എവിഡൻസ് അല്ല കിമ്പു ജയിലിൽ ആയിരുന്ന ടൈമിലെ ലോയറിനോട് പറഞ്ഞിട്ടുണ്ട് അതൊരു പെയ്ഡ് ആണെങ്കിൽ അതിൻ്റെ ഫോട്ടോയോ വീഡിയോയോ എന്തെങ്കിലും എടുത്തിട്ടുണ്ടാവും എങ്കിൽ മാത്രമേ ആ ഒരു പെയ്ഡ് കില്ലറിന് ക്യാഷ് കിട്ടുള്ളൂ പ്രൂഫ് കാണിച്ചാൽ മാത്രം അപ്പോൾ ആ ഫോട്ടോയോ വീഡിയോ നമ്മളെങ്ങനെയെങ്കിലും കൈപ്പറ്റണം എന്ന് പറയണം കേട്ടോ ീവാണ് കൊലയാളിയുടെ ഫോൺ ഹാക്ക് ചെയ്യുന്നത് അതായത് ഒരു മെസ്സേജ് അയക്കാണ് നിങ്ങളുടെ ഐറ്റം ഡെലിവർ ചെയ്യും രണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കൊലയാളിയാണെങ്കിൽ അതുമൊത്തേ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ തന്നെ ഇവർക്ക് ആ ഡാറ്റാസ് ഫുള്ള് ഇവരുടെ കമ്പ്യൂട്ടറിൽ കിട്ടുകയാണ് കേട്ടോ അങ്ങനെയാണ് ഇവരുടെ കയ്യിൽ ഈ ഒരു എവിഡൻസ് അതായത് ഈ ഒരു കൊലയാളിയുടെ കയ്യിലുള്ള ഫോട്ടോയും വീഡിയോയും ഒക്കെ കിട്ടുന്നത് അപ്പോൾ ഇത് ഇവർ സബ്മിറ്റ് ചെയ്യാനുട്ടോ അപ്പോൾ പ്രോസിക്യൂഷൻ സമ്മതിക്കുന്നില്ല കാരണം ഇത് മുൻപത്തെ എവിഡൻസ് അല്ല ഇവർ ഇപ്പോൾ കൊണ്ടാണ് പക്ഷേ നമ്മുടെ ജഡ്ജസ് എല്ലാവരും കൂടി തീരുമാനിക്കുകയാണ് ഇത് എവിഡൻസ് ആയിട്ട് അഗ്രി ചെയ്യുകയാണ് അങ്ങനെ നമ്മുടെ ഹ്യൂന വെറുതെ വീടാണ് റിയൽ കൽപ്രറ്റിനെ ഇവർ അറസ്റ്റ് ചെയ്യാനോ അപ്പോൾ ഹ്യുങ ജയിലിൽ നിന്ന് ഇറങ്ങുന്നതും കാത്ത് നമ്മുടെ ഹെയ്നും അവിടെ നാട കൂടെ ഒരു സ്ഥലത്ത് ഇരിക്കുന്നുണ്ട് ഹ്യുങ ജയിലിൽ നിന്ന് ഇറങ്ങിയ സെലിബ്രേഷന്റെ ഭാഗമായിട്ട് ഫാമിലി മെമ്പേഴ്സ് ഹ്യൂന്റെ വായയിൽ ടോഫു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ഹെയിൻ ഇവിടെ സൈഡിൽ എഴുതി വെക്കുകയാണ് ഹ്യൂങ്ങുവിന് ടോഫു ഇഷ്ടല്ലാന്നിട്ടോ അപ്പൊ നമ്മുടെ ഹ്യൂമു കാറിൽ കയറുന്നതിന് മുൻപ് നമ്മുടെ ഹെയിൻ ഇരുന്ന കാറിലേക്ക് ഒന്ന് നോക്കുന്നുണ്ട് അപ്പോഴേക്കും ഹെയിൻ മെല്ലെ ഹൈഡ് ചെയ്യണം കേട്ടോ അപ്പൊ സെക്രട്ടറി നായാണ് പറയുന്നത് ഹ്യുങ്ങു പോയി ഇനി എഴുന്നേറ്റോ എന്ന് പറയാണ് ഹ്യൂമ്മൂന്റെ അച്ഛൻ്റെ ഷോപ്പിലാണെങ്കിൽ ഡിസ്കൗണ്ട് പ്രൈസിൽ ഇന്ന് ഒരുപാട് സെയിൽസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ സന്തോഷത്തിന്റെ പേരിലാണ് ഇങ്ങനൊരു സെയിൽസ് നടത്തിക്കൊണ്ടിരിക്കേണ്ടത് മാത്രമല്ല പുറത്തുള്ള ഐസ്ക്രീംസും അതുപോലെ തന്നെ സ്റ്റീംഡ് ബണ്ണൊക്കെ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പം ഹ്യുങ്മൂനെ കണ്ട പഴേക്ക് അച്ഛൻ ഓടി വന്ന് ഹഗ് ചെയ്യാണ് കേട്ടോ കേട്ടോ ഇടയ്ക്കും നമ്മുടെ സെക്രട്ടറി സെക്രട്ടറിനായും ഹെയിനും എത്തിയിട്ടുണ്ട് എന്നിട്ട് ഇവർ ഭയങ്കര ആയിട്ട് ഹഗ് ചെയ്ത് കണ്ടിട്ട് നമ്മുടെ ഹെയിൻ പറയാണ് ഭയങ്കര ഓഡ് ഫാമിലി ഫാമിലിയാണല്ലോ എന്ന് പറയുന്നത് മാത്രമല്ല സൂചിയോളും ഉണ്ട് കേട്ടോ അതായത് സിസ്റ്ററിന്റെ എക്സ് ഹസ്ബൻഡിന്റെ വീട്ടിലാണ് ഇപ്പോൾ സൂചികോള് അപ്പോൾ അതും കണ്ടിട്ട് ഇവള് വിചാരിക്കുന്നുണ്ട് ഇവരെന്താ ഇങ്ങനെയെന്ന് ഹിങ്ങുവിന്റെ അമ്മയാണെങ്കിൽ ഹിങ്ങൂന്റെ ഫേവറേറ്റ് ഫുഡ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഹ്യൂ വീട്ടിലേക്ക് എത്തുന്നത് കേട്ടോ അപ്പൊ ഹുങ്ങൂനെ കണ്ടവഴിക്ക് അമ്മ ഹഗ് ചെയ്യാണ് അമ്മ മാത്രമല്ല എല്ലാ ഫാമിലി മെമ്പേഴ്സും ഒരുമിച്ച് നമ്മുടെ ഹിങ്ങൂനെ ഹഗ്ഗിയാണ് കേട്ടോ അപ്പൊ ഇതൊക്കെ സൈഡിലൂടെ നോക്കിയിരിക്കുന്നുണ്ട് നമ്മുടെ ഹെയ്നും ഹെയ്ൻ്റെ നായും ഹെയിനപ്പൊ വീണ്ടും ബുക്ക് എടുത്ത് എഴുതിയൊക്കെയാണ് ഹിങുവിനെ സ്വീറ്റ് റെഡ് ബീൻ്റെ കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അവന്റെ ക്യാരക്ടറും ഒക്കെ അറിയാൻ വേണ്ടിട്ടാണ് കേട്ടോ അവൾ എങ്ങനെ എഴുതി ഓരോ കാര്യങ്ങളൊക്കെ നാ പറയാണ് ഇപ്പൊ നമ്മൾ സ്റ്റോക്കേഴ്സ് ആണെന്ന് തോന്നുന്നു എന്ന് പറയുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് ശരിക്കും ഒന്നും തന്നെ ഓർമ്മയില്ലേ എനിക്കൊരു നൂറ് മില്യൺ തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുലോ എന്ന് ചോദിക്കുകയാണ് അപ്പൊ ഹെയിൻ മറുപടി പറയാണ് ആര് ഞാനോ നൂറ് മില്യണോ നോ വേ എന്ന് പറയാണ് നമ്മുടെ നാ പറയാണ് ഓ ഓർമ്മയില്ല ശരിയാണ് പക്ഷെ ക്ലിയർ ജഡ്ജ്മെന്റ് ആണ് എന്നിട്ടും നിങ്ങൾ റിയൽ ആയിട്ട് സ്നേഹിക്കുന്നത് ആരെയാണെന്ന് ഓർമ്മ വരുന്നില്ലേ ചോദിക്കുകയാണ് നമ്മുടെ ഹെയിനോട് അവിടെ ഹേൻ നാനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് ശരിക്കും ആരാന്ന് പക്ഷെ ഞാൻ പറയുകയാണ് അത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജോലി പോകും അതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റില്ല എന്ന് പറയാണ് നെക്സ്റ്റ് സീനിൽ ജർമ്മനി ആണ് കാണിക്കുന്നത് യൂണാണെങ്കിൽ മുൻപ് ആ ബുക്ക് കത്തിക്കാൻ വേണ്ടിയിട്ടിരുന്നു പക്ഷെ അന്ന് ഭയങ്കരമായിട്ട് മഞ്ഞ് പെയ്തുകൊണ്ട് ആ ബുക്ക് കത്തി പോകുന്നില്ലാട്ടോ എഡ്ജസ് മാത്രമേ കത്തുന്നുള്ളൂ അതുകൊണ്ട് ഈ ഒരു ട്രാഷ് ഒക്കെ ക്ലിയർ ചെയ്യുന്ന ആള് ഇത് ആ നഴ്സസിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് വല്ല ഇമ്പോർട്ടൻറ്റ് ബുക്ക് ആവെന്ന് വിചാരിച്ചിട്ട് നേഴ്സ് പറയുകയാണെങ്കിൽ മിസ്റ്റർ ഇവാൻ ട്രാഷ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് കിട്ടിയതാണിത് ലാംഗ്വേജ് ഫോറിൻ ആയതുകൊണ്ട് ഇതിന്റെ പേരോ എന്തെഴുതിയിരിക്കുന്നതൊന്നും ഇവർക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ഒരു നഴ്സ് പറയുകയാണത് കളഞ്ഞേക്കുന്നത് ഇപ്പോഴാണ് ഒരു നേഴ്സ് ഒരു കാര്യം പറയുന്നത് അന്ന് ബേക്കിന്റെ അറ്റോണി അതായത് നമ്മുടെ ഹ്യ്മുവിന്റെ അറ്റോണി ലോയറ് കൊറിയയിൽ നിന്ന് വിളിച്ചിട്ട് ഒരു ബുക്കിനെ കുറിച്ച് ചോദിച്ചില്ലേ ചിലപ്പോൾ ആ ബുക്ക് ഇതായിരിക്കാം നമുക്കിത് എന്തായാലും അയച്ചു കൊടുക്കാം അവർക്ക് എന്ന് പറയുകയാണ് നെക്സ്റ്റ് സീനിൽ ബിയോംജ ഹ്യൂങ്മുവിന്റെ നാട്ടിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ ഹ്യുവിനെ കൺഗ്രാചുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് വ്യോംജാന്റെ ക്രഷും ആ ഒരു കടയുടെ ഫ്രണ്ടിൽ പറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോട്ടോ അങ്ങനെ കമ്മ്യൂണിറ്റി ഹാളിൽ സെലിബ്രേഷൻ നടക്കുകയാണ് ഹ്യൂ ഫ്രീ ആയേണ്ട കേട്ടോ അപ്പൊ ബിയോം ജയാണ് നടത്തുന്നത് അപ്പോൾ ഒരുപാട് പ്രസൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ ലക്കി ഡ്രോ ഒക്കെ എടുക്കില്ലേ നമ്പേഴ്സ് ഒക്കെ ചൂസ് ചെയ്തിട്ട് അതുപോലെയാണ് ഇവിടെ ലക്കി ഡ്രോ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ നമ്പേഴ്സ് ഒക്കെ കിട്ടി അതൊക്കെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ബിയോംജ സ്പെഷ്യൽ പ്രൈസ് എന്ന് പറയുന്നത് ഒരു വാഷറാണ് കേട്ടോ അതപ്പോ ബിയോംജ നോക്കുന്നുണ്ട് ബിയോംജയുടെ ക്രഷിന് കിട്ടിയിട്ടുള്ള നമ്പർ എത്രയാണ് അപ്പോൾ ആ ഒരു നമ്പർ ഫൈവ് ആണ് കേട്ടോ വ്യോംജ ഒരു വിധത്തിൽ കൈ ഒക്കെ ഇട്ട് ഫൈവ് എന്ന നമ്പർ തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഗിഫ്റ്റ് അവളുടെ ക്രഷിന് കൊടുക്കാനാണല്ലോ അവളുടെ ആഗ്രഹം പക്ഷെ ക്രഷ് ആണെങ്കിൽ പറയാം എന്റെ വീട്ടിൽ വേറൊന്നുണ്ട് അതുകൊണ്ട് തന്നെ തൊട്ടടുത്തിരിക്കുന്ന ഒരു ലേഡിക്ക് കൊടുക്കുകയാണ് കേട്ടോ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ക്രഷ് അവിടെ നിന്ന് പോകുമ്പോൾ വ്യോംജ പുറകെ പോയിട്ട് ചോദിക്കുകയാണ് കേട്ടോ അന്ന് നിങ്ങളുടെ വീട്ടിലത്തെ വാഷർ ഒക്കെ കേടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ ഇത് പുതിയ മോഡലാണ് എ ഐ ഒക്കെ ഉള്ളതാണ് അപ്പൊ എന്തിനാ കൊടുത്ത് ചോദിക്കുകയാണ് അപ്പൊ ക്രഷ് പറയാണ് അല്ല എനിക്ക് ഇപ്പം അത്രയും വലുതെ ആവശ്യമില്ല പറയാണ് വ്യോംജ എന്നിട്ട് ക്രഷിനോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അതിനെ മുറുക്കി പിടിക്കണം വിട്ടു കൊടുക്കരുതെന്ന് പറയുകയാണ് എന്നിട്ട് പറയാണ് ഞാൻ ഇന്ന് ഇവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും തിരിച്ച് ഈ വില്ലേജിലേക്ക് വരില്ല എന്ന് പറയാനോ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ക്രഷിന് എന്ന് നമ്മുടെ ബിയോംജ മനസ്സിലാക്കുകയാണ് അതിനുശേഷം ഡയറക്റ്റ് ആയിട്ട് പറയാണ് ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ യൂന്ന് എന്നിട്ട് പറയാണ് ഇൻട്രസ്റ്റഡ് അല്ല ഐ ലൈക്ക് യു എന്ന് പറയാന കേട്ടോ ആ ടൈമിലാണ് നമ്മുടെ ഹ്യൂമുന്റെ ബ്രദർ അങ്ങോട്ട് ഓടി വന്നിട്ട് ബിയോംജനോട് പറയുന്നത് ബിയോംജന്റെ കഴുത്തിന് ചുറ്റും ഒരു മൈക്ക് ഇട്ടിട്ടുണ്ട് ആ മൈക്കിന്റെ കണക്ഷൻ എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി ഹാളിലത്തെ ആണെന്ന് ആരും വേറെ ഒന്നുമല്ല ഇത്രയും നേരം നമ്മുടെ ബിയോംജ ക്രഷിനോട് പറഞ്ഞതും ക്രഷിനോട് ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞതും ലൈക്ക് യു എന്ന് പറഞ്ഞതൊക്കെ ഈ കമ്മ്യൂണിറ്റി ഹാളിൽ ഉണ്ടായിരുന്ന എല്ലാവരും കേട്ടിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ചമ്മിയത് കൊണ്ട് തന്നെ ബിയോംജ അവിടെ നിന്ന് ഓടി പോവാണ് കേട്ടോ അപ്പം ഹ്യൂമുൻ്റെ ബ്രദർ ക്രഷിനോടും പറയുന്നുണ്ട് അവളുടെ പുറകെ ചെല്ലാൻ അങ്ങനെ ക്രഷും നമ്മുടെ ബിയോംജയുടെ പുറകെ ഓടി ചെല്ലുകയാണ് കേട്ടോ അപ്പം കമ്മ്യൂണിറ്റി ഹാളിൽ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് നെക്സ്റ്റ് സീനിൽ യൂണി ഒരു മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മീറ്റിംഗിൽ നിന്ന് ഒരാൾ പറയുന്നുണ്ട് ഹിങ്മു വീണ്ടും പേഴ്സണൽ കമ്മിറ്റിനോട് അവനെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴാണെങ്കിൽ അവൻ്റെ മെലക്കുറ്റങ്ങളൊന്നുമില്ല അപ്പം ഫ്രീയാണ് അപ്പോൾ നമുക്ക് ഹിമുവിന് വീണ്ടും പഴയ പൊസിഷൻ തന്നെ കമ്പനിയിൽ കൊടുക്കണം എന്ന് പറയുകയാണ് ഡോക്ടർ ഇവർ ഫേസ് ചെയ്യാൻ പോകുന്ന വേറൊരു പ്രശ്നത്തെക്കുറിച്ച് പറയുകയാണ് അതായത് ജർമ്മനിയിൽ ഒരു മീറ്റിംഗ് നടത്താൻ പോവുകയാണ് ചെയർമാനെ മാറ്റി പുതിയ ചെയർമാനെ അപ്പോയിന്റ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചാണ് മീറ്റിംഗ് അതായത് ഒരു ചെയർമാൻ ഫിനാൻഷ്യൽ ഡോക്യൂമെൻറ്സ് ഒക്കെ ഫാബ്രിക്കേറ്റ് ചെയ്തിട്ട് ഇൻവെസ്റ്റേഴ്സിന് കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എൽ പി എന്ന് പറയുന്ന ആ ഒരു ടീമിന് മീറ്റിംഗ് നടത്തിയിട്ട് ചെയർമാനെ മാറ്റാനും ഡിസ്മിസ് ചെയ്യാനുള്ള അവകാശമുണ്ട് യൂൺ ചോദിക്കുന്നുണ്ട് ഈ ഡോക്യുമെന്റ്സ് ഒക്കെ കൊടുത്തത് ഹ്യുങ്വു ആണോ എന്ന് അപ്പം പറയുകയാണ് ഹ്യുങ് അല്ല കാരണം ഇത് ചെയ്തത് നമ്മുടെ യൂണിൻ്റെ അമ്മ തന്നെയാണ് ആണെങ്കിൽ പുതിയതായിട്ട് ചെയർമാൻ പൊസിഷനിൽ ഇരിക്കുമ്പോൾ അതിന്റെ ഇനാഗ്രേഷന് പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ കേട്ടോ അതേസമയം യൂൺ അസിസ്റ്റന്റിനോട് പറയാണ് നമ്മൾ ഫസ്റ്റ് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറയുന്നത് ടു പോയിന്റ് വൺ പെർസെന്റേജ് ആയിരുന്നു അതെന്തായാലും ഫോർ പോയിന്റ് ടു പെർസെന്റേജ് ആക്കണമെന്ന് പറയുകയാണ് കേട്ടോ അതധികം ടൈമില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ സ്റ്റോക്സ് പെർച്ചേസ് ചെയ്യണം എന്ന് പറയുകയാണ് യൂ അപ്പോൾ യൂൺ അങ്ങനെ ഈ ഫോർ പോയിന്റ് ടു പെർസെന്റേജ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന നമ്മുടെ ഹ്യൂമു അതുപോലെ തന്നെ ഹ്യൂമുവിന്റെ ഡിറ്റക്ടീവ്സും ഹെയിൻ്റെ ഫാമിലിയൊക്കെ അറിയുന്നറിയിരുന്നു യൂണും ടീമും ടു ട്രില്ല്യന്റെ ഇൻവെസ്റ്റ്മെന്റ് ഫ്രോഡ് നടത്തിയാനുള്ള തെളിവ് നമ്മുടെ ഹ്യൂമുവിന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതാണെങ്കിൽ കിട്ടിയത് ഡേഹയുടെ കയ്യിൽ നിന്നാണ് ഡേഹ കൊടുത്തതാണ് സീനിലെ ഡെഹേനെ കേട്ടോ കാണിക്കുന്നത് അപ്പൊ ഡേഹയുടെ എക്സ് ബോയ് ഫ്രണ്ട് അവിടേക്ക് വന്നിട്ടുണ്ട് അവനാണെങ്കിൽ അവന്റെ ക്യാഷ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അപ്പോൾ അപ്പൊ ഡേഹയാണെങ്കിൽ അത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ബാക്കിയുള്ള ക്യാഷ് വയ്ക്കുമ്പോൾ ഡേഹ പറയാണ് അത് എന്റെ അല്ല അത് ഹെയിൻ്റെ ഫാമിലിയുടെയാണ് സൂചികളുടെ ഫാമിലിയുടെ ആണെന്ന് പറയുകയാണെ യു എസ് ബി കൂടി ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിന് മറുപടി ആയിട്ട് ഡേഹ പറയുന്നത് എനിക്ക് ജീവിക്കേണ്ടേ അപ്പോൾ അത് മാത്രമേ എനിക്ക് പിടിവെള്ളൂ ജീവിക്കാന്നാണ് പറയുന്നത് മോസിയോൾ എന്തായാലും ഡെഹാനെ തീർക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുകയാണ് കേട്ടോ ഡേഹയുടെ എക്സ് ബോയ് ഫ്രണ്ടിന്റെ അതുകൊണ്ട് തന്നെ കാറൊക്കെ ഉടനെ തന്നെ ലോക്ക് ചെയ്യുകയാണ് ഡേഹയ്ക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല അവരങ്ങനെ പെട്ടെന്ന് കാർ എടുക്കുന്നതിന് മുൻപ് ഒരു കല്ല് വന്നിട്ട് വീഴുകയാണ് കേട്ടോ അത് വേറെ ആരും അല്ലാത്തത് സൂചികളാണ് ഉടനെ തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അവിടുന്ന് പോവുകയാണ് കേട്ടോ കേട്ടോ പോകുന്ന വഴിക്ക് റെയിൽവേ ഗേറ്റ് അടക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് ക്രോസ് ചെയ്യാൻ പറ്റുന്നില്ല ഇവർ ക്രോസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ സൂചികൾ അവിടെ എത്തുകയാണ് ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ സൂചികൾ അത്ര വലിയ ഫൈറ്ററും അല്ലാത്തത് കൊണ്ട് ഒരുപാട് അടി കിട്ടുന്നുണ്ട് കേട്ടോ നമ്മുടെ ഡേഹയുടെ എക്സ് ബോയ് ഫ്രണ്ടിന്റെ നിന്ന് അപ്പോഴാണ് സൂചികൾ മുൻപ് ഹ്യുങ്ങുവിൻ്റെ ബ്രദർ പഠിപ്പിച്ചു കൊടുത്താൽ കുറച്ച് പഞ്ചേഴ്സിനെ കുറിച്ച് ആലോചിക്കുന്നത് കേട്ടോ അതായത് നമ്മുടെ എതിരാളി ഒന്ന് സ്ലോ ആവാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു മൊമെന്റിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയാണ് എന്നിട്ട് ഡേഹേഡ എക്സ് ബോയ് ഫ്രണ്ട് ഒന്ന് സ്ലോ ആവുന്ന ടൈമിൽ ഇവ നല്ല രീതിയിൽ അവൻ്റെ ചെസ്റ്റിന് പഞ്ച് ഒറ്റ അടിയിൽ തന്നെ ഡേഹേഡ എക്സ് ബോയ് ഫ്രണ്ട് നിലത്ത് വീഴുന്നുണ്ട് അതോടുകൂടി നമ്മുടെ സൂചിയോളും നിലത്ത് വീഴുന്നുണ്ട് കേട്ടോ അപ്പോൾ സൂചികളിൻ്റെ അവസ്ഥ കണ്ടിട്ട് നമ്മുടെ ഡേഹാ ഡേഹാനെ പിടിച്ചിരുന്ന ആളെ കടിച്ചിട്ട് ഓടി ചെല്ലുകയാണ് സൂചികളുടെ അടുത്തേക്ക് ഈ ഒരു ടൈമിൽ തന്നെ നമ്മുടെ ഹ്യൂമുവിൻ്റെ ബ്രദറും വേറൊരു ഫ്രണ്ട് രണ്ടും കൂടി അങ്ങോട്ട് അങ്ങോട്ടെത്തുകയാണ് കേട്ടോ നമ്മുടെ സൂചി ഓളിന്റെ ഡേ അടുത്തേക്ക് നെക്സ്റ്റ് സീനിൽ ഹെയ്ൻ ലിഫ്റ്റ് നിന്ന് ഇറങ്ങുമ്പോഴാണ് വേറൊരു ലിഫ്റ്റ് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന നമ്മുടെ ഹിംഗുന കാണുന്നത് ഉടനെ തന്നെ അവൾ തിരിച്ച് അവളുടെ ലിഫ്റ്റിൽ കയറുകയാണ് എന്നിട്ട് ആലോചിക്കുകയാണ് അല്ല ഞാൻ സീയു അല്ലേ പിന്നെ എന്താ ഞാൻ തിരിച്ച് ലിഫ്റ്റിൽ കയറി വിചാരിച്ച് പുറത്തിറങ്ങുമ്പോൾ അവിടെ ഹിങ്ങൂ ഇല്ല പക്ഷെ പോകുന്ന വഴിക്ക് ഹിങ്മൂന വീണ്ടും മീറ്റ് ചെയ്യുകയാണ് കേട്ടോ ഹുങ്ങു പറയുകയാണ് നമുക്ക് സംസാരിക്കണം അങ്ങനെ രണ്ടുപേരും സംസാരിക്കുകയാണ് ഹെയിൻ എന്താ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് റിസൈൻ ചെയ്ത് പോകണം എനിക്ക് നിന്നെ ഇവിടെ കാണണ്ട തീരെ ഞാൻ കംഫർട്ടബിൾ അല്ല എന്നാണ് പറയുന്നത് മൂവാണെങ്കിൽ അതിന് റെഡി എന്ന് നമ്മുടെ ഹെയ്നോട് പറയുന്നുണ്ട് കേട്ടോട്ടോ ഹെയിൻ എഴുന്നിട്ട് പോകാൻ നിൽക്കുമ്പോൾ അവളുടെ ബാഗ് ചെയറിൽ കുളത്തിപ്പിടിക്കുകയാണ് കേട്ടോ പക്ഷെ അവൾ വിചാരിക്കുന്നത് ഹ്യൂങ് പിടിച്ച് നിർത്തുന്നതാണ് കേട്ടോ എന്നിട്ട് ഷൗട്ട് ചെയ്തിട്ട് അവൾ തിരിഞ്ഞ് നോക്കുമ്പോൾ കാണുന്നത് ബാഗ് നമ്മുടെ ഹ്യുങ് ഊരിക്കൊടുക്കുന്നതാണ് കേട്ടോ ഒരു വിധത്തിൽ ചമ്മീട്ടാണ് നമ്മുടെ ഹെയ്നയിൻ്റെ ഉള്ളൊന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് നമ്മുടെ പാർട്സിൽ ഹെയ്ൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഹെയ്നാണെങ്കിൽ അത് ഓപ്പൺ ചെയ്യുന്നതിന് മുൻപ് ഗ്രേസ് അങ്ങോട്ട് ഓടി വന്നിട്ട് ഹെയിനെ ഹഗ് ചെയ്യുകയാണ് കേട്ടോ അപ്പൊ ആണെങ്കിൽ പണ്ടത്തെ പോലെ എന്നെ ഹഗ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് പാഴ്സലാണെങ്കിൽ അവിടെ ഇരിക്കുന്നുണ്ട് അത് നമ്മുടെ ഗ്രേസും നോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഹെയ് അങ്ങനെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിലേക്ക് പോകുന്ന വഴിയാണ് അവളുടെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരുന്നത് കേട്ടോ കേട്ടോ ഈ അക്വ എന്ന് പറയുന്ന അക്വോറിയത്തിൽ നിന്ന് അവൾ ഒരു മാസം മുൻപ് അവൾക്ക് തന്നെ അയച്ചിട്ടുള്ള ഒരു ഇൻവിറ്റേഷൻ ആണ് കേട്ടോ ഇത് അങ്ങനെ അവൾ അതിനകത്തേക്ക് കയറുകയാണ് അപ്പോഴാണ് അതേ അവിടെ ഹ്യൂ നിൽക്കുന്നുണ്ട് അപ്പൊ അവള് ചോദിക്കുന്നുണ്ട് നീ എന്താ ഇവിടെ നിന്ന് അതിന് മറുപടി ആയിട്ട് ഹ്യുങ് അവന്റെ മൊബൈൽ വന്നിട്ടുള്ള ഹെയിന്റെ ഇൻവിറ്റേഷൻ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ ഈയൊരു ഇൻവിറ്റേഷൻ വന്നതുകൊണ്ടാണ് നമ്മുടെ ഹ്യുങ്വു ഇവിടെ എത്തിയിട്ടുള്ളത് ഇപ്പോഴാണ് അവിടുത്തെ പ്രൊജക്ടറിൽ ഇവരുടെ വെഡിങ് വീഡിയോ പ്ലേ ആവുന്നത് അപ്പോൾ വെഡ്ഡിംഗിന്റെ ടൈമില് ഹെയിൻ ഫ്യൂച്ചർ ഹെയ്നോട് പറഞ്ഞ കാര്യങ്ങളും അതുപോലെ ഹ്യുങ്വു ഫ്യൂച്ചർ ഹ്യൂങ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ വീഡിയോയില് പ്ലേ ആവുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കണ്ടിട്ട് ഹെയിൻ ഭയങ്കര ഷോക്ക് ആയിട്ടാണ് കേട്ടോ നിൽക്കുന്നത് കാരണം അവളുടെ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം അവൾ ആദ്യമായിട്ടാണ് അവളുടെ വെഡ്ഡിംഗ് വീഡിയോ ഒക്കെ കാണുന്നത് ഈ ഒരു ടൈമിലാണ് ഇവിടുത്തെ എംപ്ലോയിസ് വന്നിട്ട് ഒരു ബൊക്കെ നമ്മുടെ ഹ്യൂം ബൂന് കൊടുക്കുന്നേട്ടോ ഇതും ഒരു മാസം മുൻപ് നമ്മുടെ ഹെയിൻ അറേഞ്ച് ചെയ്തതാണ് എൻ്റെ അക്വറിയം ഇന്നൊരു ദിവസത്തേക്ക് ഹെയ്ൻ റെന്റിലെടുത്തിരിക്കുകയാണെന്ന് ഇപ്പോഴാണ് കേട്ടോ ഹെയിൻ അറിയുന്നത് എംപ്ലോയി പറയാണ് നാല് വർഷം മുൻപും സിമിലർ ആയിട്ട് നിങ്ങൾ ചെയ്തിരുന്നു അക്വറിയം റെന്റിനെടുത്തിരുന്നു ഒരു ദിവസത്തേക്ക് ഫുൾ ആയിട്ട് എന്ന് പറയുകയാണെങ്കിൽ ആണ് ഹിങ്വിന് ബൊക്കയുടെ സൈഡിൽ നിന്ന് ഒരു കാർഡ് കിട്ടുന്ന കേട്ടോ അപ്പൊ ഹിങ്വു അത് വായിക്കുന്നതിന് മുൻപ് ഹെയിൻ പോവാൻ നിൽക്കുകയാണ് പക്ഷെ ഹെയിൻ പെട്ടെന്ന് അവളുടെ ഹാൻഡ് റൈറ്റിംഗ് തന്നെയാട്ടോ അതിൽ കാണുന്നതെന്ന് അതായത് വൺ മന്ത് മുൻപ് ഹെയിൻ തന്നെ എഴുതിയിട്ടുള്ള ഒരു കാർഡാണ് അത് അതിലെന്തെഴുതിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെഡ്ഡിങ്ങിനെ കുറിച്ച് ഒരിക്കലും മറക്കരുത് നല്ല അടിപൊളിയായിട്ട് തന്നെ വെഡ്ഡിംഗ് ഡ്രസ്സ് എനിക്ക് ധരിക്കണം എന്നൊക്കെയാണ് ഹെയ്ന എഴുതിയിരിക്കുന്നത് ഡോക്ടർ ഹെയ് അത് വായിച്ചിട്ട് വായിച്ചിട്ടിങ്ങനെ ചോദിക്കുകയാണ് എന്നെ ചീറ്റ് ചെയ്ത ഒരാളെ റീമാരി ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു അപ്പൊ ഹ്യുംഗു തിരിച്ചു പറയുകയാണ് അതെ ചീറ്റ് ചെയ്തിരുന്ന ഒരാളായിരുന്നെങ്കിൽ നീ ശരിക്കും ഇങ്ങനെ എഴുതുമായിരുന്നു എന്ന് ചോദിക്കുകയാണ് ഹ്യുങ് ഹെയ്നോട് പറയുകയാണ് നീ എന്നെ വിശ്വസിക്കണമെന്ന് ഞാൻ പറയില്ല പക്ഷെ നീ യൂണിനെയും വിശ്വസിക്കാൻ പാടില്ല ഒന്നിനെയും വിശ്വസിക്കരുത് ഒരാളെയും വിശ്വസിക്കരുത് എന്ന് പറയാണ് ഇപ്പം പറയാണ് യൂൺ ഒരിക്കലും നിന്നെ പ്രൊട്ടക്ട് ചെയ്തിട്ടില്ല അവൻ അവനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിന്നെയും നിന്റെ ഫാമിലിനെയും എന്നെയും തമ്മിൽ യൂൺ അകറ്റാണ് യൂണിപ്പൊ എന്ന് പറയാനെ കേട്ടോ അപ്പോഴാണ് ഹെയ്ൻ നമ്മുടെ ഹ്യൂമോന്റെ കയ്യിൽ ഒരു സ്കാർ കാണുന്നത് കേട്ടോ മുൻപ് യൂൺ പറഞ്ഞിരുന്നു യൂൺ കാറിന്റെ ചില്ല് പൊട്ടിച്ചപ്പോൾ അവന്റെ കയ്യിൽ വന്നതാണെന്ന് അങ്ങനെ തിരിച്ചു ഇവള് നമ്മുടെ യൂണിന്റെ വീട്ടിലേക്കാണ് വരുന്നത് കേട്ടോ അപ്പൊ യൂൺ ആണെങ്കിൽ നല്ല രീതിയിൽ ഡ്രങ്ക് ആയിട്ട് കുടിച്ചിട്ടാണ് ഇരിക്കുന്നത് എന്നോട് ഹെയിൻ പറയുന്നുണ്ട് ഒരു കാര്യം ചോദിക്കാനുണ്ടെന്ന് കേട്ടോ കേട്ടോ ഒന്നാണെങ്കിൽ കുടിക്കാനെടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അപ്പം എഴുന്നേറ്റ് പോവുകയാണ് ആ ഒരു ടൈമിലാണ് യൂണിൻ്റെ ടാബിൽ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഹെയ്ൻ അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ചെയർമാൻ്റെ ലിവിങ് റൂമിലത്തെ ആ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം അതിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് അപ്പം ഹെയിനിന് മനസ്സിലാവുന്നുണ്ട് ഇവൻ സീക്രട്ടായിട്ട് ഇതൊക്കെ നോക്കുന്നുണ്ടെന്ന് എന്നിട്ട് തിരിച്ച് വന്നിട്ട് ഹെയിനോട് പറയുകയാണെങ്കിൽ നമുക്ക് യു എസ്സിൽ പോയിട്ട് താമസിക്കാം എന്നെയും എൻ്റെ ഫാമിലിക്ക് വേണ്ട നിന്നെയും നിന്റെ ഫാമിലിക്ക് വേണ്ട അപ്പോൾ നമുക്ക് ഒരുമിച്ച് എവിടെയെങ്കിലും പോയി സന്തോഷമായി ജീവിക്കാന്ന് പറയുമ്പോൾ ഹെയ് ചോദിക്കുകയാണ് ശരിക്കും എന്നെ എൻ്റെ ഫാമിലി അബാണ്ടൻ ചെയ്തതാണോ ചോദിക്കുകയാണ് കേട്ടോ ഇത് കേൾക്കുമ്പോൾ ഒന്ന് ഷോക്ക് ആവുന്നുണ്ട് എങ്കിലും ചോദിക്കുകയാണ് അല്ല നിന്റെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു എന്ത് ചോദിക്കാനാണ് വന്നേന്ന് ചോദിക്കുകയാണ് ആ ഒരു ടൈമിലാണ് യൂണിൻ്റെ കൈ അവൾ ശ്രദ്ധിക്കുന്നത് കേട്ടോ അതുമാകാറൊന്നും ഇല്ല അപ്പോൾ അവൾ മറുപടി പറയുകയാണ് എനിക്കിനി ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാനില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അതിനുശേഷം അവളുടെ റൂമിലെത്തിയിട്ട് നമ്മുടെ ഞാനെ വിളിച്ചിട്ട് ഹ്യൂങ്മുവിൻ്റെ നമ്പർ ചോദിക്കുകയാണ് അതിനുശേഷം ഹ്യൂങ്മുവിൻ്റെ നമ്പർ സേവ് ചെയ്തിട്ട് ഹ്യൂങ്മുവിനെ വിളിക്കുകയാണ് കേട്ടോ മീറ്റ് ചെയ്യണമെന്ന് പറയാണ് എവിടെയാണ് മീറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ പറയുകയാണ് ഇതിനുശേഷമാണ് അവിടെ ഇരിക്കുന്ന പാർസല് കാണുന്നത് കേട്ടോ അപ്പോൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ബുക്കാണ് അപ്പോൾ ആ ബുക്കിൽ ഫസ്റ്റ് തന്നെ എഴുതിയിരിക്കുന്നത് ടു ഹ്യുങ്ങു ആണ് കേട്ടോ കേട്ടോ അല്ലെ ഹെയിൻ എഴുതി വെച്ചിട്ടുള്ളതാണ് അവൾ സർജറിക്ക് മുൻപ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഞാൻ എങ്ങാനും മരിക്കുവാണെങ്കിൽ നീ എന്നെ നോക്കിയിരിക്കരുത് അതായത് എനിക്ക് വേണ്ടി നിന്റെ ലൈഫ് കളയരുത് നീ വേറൊരാൾ കല്യാണം കഴിക്കണം ജീവിക്കണം എന്നൊക്കെയാണ് ഹെയിൻ ഒരുപാട് സങ്കടത്തോടു കൂടി എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ ഹ്യുങവിനോട് ഹെയിൻ്റെ അസെറ്റ്സ് എല്ലാം തന്നെ നമ്മുടെ ഹ്യംഗ്വൂന് ഇഷ്ടമുള്ള പോലെ യൂസ് ചെയ്തോളാനാണ് ഹെയിൻ പറഞ്ഞിരിക്കുന്നത് ഇനി എങ്ങാനും സർജറിക്ക് ശേഷം ഇവിടെ മരിക്കുകയാണെങ്കിൽ ഇത് ഇവളുടെ വില്ലാണെന്നും ഹെയിൻ എഴുതി വെച്ചിട്ടുണ്ട് ഇനി എങ്ങാനും സർജറി സക്സസ് ആവുകയാണെങ്കിൽ ഹ്യൂംഗുവിന് ഓർമ്മയുണ്ടാവില്ല പക്ഷേ ഹ്യുംഗുവിനോട് പറയുകയാണ് ഇവളെ വീണ്ടും ലവ് ചെയ്യണമെന്ന് എന്തായാലും ഇവൾക്ക് ഇവനെ മാത്രമേ ഇഷ്ടപ്പെടുകയുള്ളൂ കാരണം ഹ്യുങ്വു ആണ് നമ്മുടെ ഹെയിൻ്റെ ഐഡിയൽ ടൈപ്പ് എന്നുള്ളത് അതൊക്കെ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഐഡിയൽ ടൈപ്പ് എന്നുള്ള ഒരു കാര്യം ഹ്യുങ് നേരത്തെ അക്വേറിയത്തിൽ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത പേജിൽ ഹെയ് ഹെയ്നു വേണ്ടി തന്നെ എഴുതിയിട്ടുള്ളതാണ് സർജറി സക്സസ് ആണെങ്കിൽ അവളെക്കുറിച്ച് അവൾ അറിയാൻ വേണ്ടിയിട്ടുള്ള അപ്പോൾ ബുക്കിൻ്റെ ഇടയിൽ നിന്ന് നമ്മുടെ ഹെയ്ന് അവൾ മുൻപ് ജർമ്മനിയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്ന ആ ലക്കിൻ്റെ സിമ്പിളില്ലേ അതൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും ആ ബുക്കിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് അവൾ ഒരുപാട് കരയാണ് കേട്ടോ അതുപോലെ എങ്ങനെയാണ് ഇവർ ഫസ്റ്റ് മീറ്റ് ചെയ്തത് അതുപോലെ തന്നെ എത്ര എളുപ്പമാണ് നമ്മുടെ ഹ്യൂമിനെ പറ്റിക്കാൻ എന്ന് പറഞ്ഞിട്ട് ആ റക്കൂൻ്റെ കാര്യമൊക്കെ നമ്മുടെ ഹെയിൻ എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അന്ന് ആ കാർ ക്രാഷ് നടന്നപ്പോൾ തുങ്ങു എത്രമാത്രം വേദനിച്ചു കരഞ്ഞു അങ്ങനെയുള്ള കാര്യങ്ങളും എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ട്രൂത്ത് എല്ലാം അറിഞ്ഞിട്ട് ആ ഒരു സന്തോഷത്തിലും ആ ഒരു സങ്കടത്തിലും അതായത് ഇത്രമാത്രം ഹേർട്ട് ചെയ്തു അവൾ ആ ഒരു സങ്കടത്തിൽ അവൾ ഡ്രൈവ് ചെയ്തിട്ട് അവനെ കോൾ ചെയ്തിട്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ രണ്ടുപേരും കൂടി മീറ്റ് ചെയ്യാൻ പോകുമ്പോൾ ടൈമിലാണ് നമ്മുടെ യൂണിന്റെ മൊബൈലിലേക്ക് അവൻ ഫിക്സ് ചെയ്തിട്ടുള്ള ആ ട്രാക്കറിൽ നിന്ന് നോട്ടിഫിക്കേഷൻ വരുന്നത് അപ്പോൾ നമ്മുടെ ഹ്യൂങ്ങുവും ഹെയിനു ആണെങ്കിൽ ഓപ്പോസിറ്റ് ആണ് നിൽക്കുന്ന നോക്കി വരും ഹെയ്നപ്പൊ ശരിക്കും പറഞ്ഞാൽ അറിയാനുട്ടോ ഹാപ്പിയാണ് ആ സമയത്താണ് ഇവർക്കിടയിലൂടെ ഒരു ബസ് പോകുന്നത് ബസ് പോയതിനു ശേഷം നമ്മുടെ ഹ്യുന് ഹെയ്നെ അവിടെ കാണാനില്ല ടോക്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഹ്യു റോഡിലേക്ക് ഇറങ്ങി ഓടുകയാണ് ആ ഒരു ടൈമിൽ ഒരു കാറ് വന്ന് നമ്മുടെ ഹ്യുവിനെ നല്ല രീതിയിൽ ഹിറ്റ് ചെയ്യാണ് കേട്ടോ അവൻ്റെ തലയിൽ നിന്നൊക്കെ ബ്ലഡ് ഒലിച്ചു വരികയാണ് നെക്സ്റ്റ് സീനിൽ ഹെയിന്റെ അച്ഛൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഡിറ്റക്റ്റീവ് ഏജൻസി നമ്മുടെ യൂണിനെയും ഹെയ്നെയും ഫോളോ ചെയ്തിരുന്നു വൺ മന്ത് എന്നിട്ട് ആ ഒരു ഫൈൻഡിങ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ് അതായത് ഹെയ്ൻ യൂണിനെ കൊണ്ട് ഒന്നും അവളെ ടച്ച് ചെയ്യാനൊന്നും സമ്മതിക്കാറില്ലായിരുന്നു ഇതിന്റെ കാര്യങ്ങളൊക്കെ മാക്സിമം ഹെയ്ൻ തന്നെയാണ് ചെയ്തിരുന്നത് അതിനവള് ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷെ യൂൺ ഭയങ്കര സ്മാർട്ടാണെന്നാണ് ഈ ഡിറ്റക്റ്റീവ് പറയുന്നതായിട്ട് സീനിൽ യൂണാണെങ്കിൽ ഹെയ്ൻ്റെ ആ ഒരു ട്രാക്കിംഗ് നോട്ടിഫിക്കേഷൻ കിട്ടിയിട്ട് അവിടേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് ഓപ്പോസിറ്റ് നമ്മുടെ ഹ്യുങ് വുവും അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഹെയ്നു നിൽക്കുന്ന കാണുന്നത് അപ്പം തന്നെ നേരെ പോവുകയാണ് അങ്ങനെയാണ് നമ്മുടെ യൂൺ പോയിട്ട് ഹ്യുങ് വൂനെ ഇടിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇടിക്കുന്ന കാറ് നമ്മുടെ യൂണിൻ്റെയാണ് കേട്ടോ അങ്ങനെ യൂണിനെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് എൻ്റാവുന്നത്